ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡ്രിങ്കിൻ്റെ, ഒരു ഈസി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. നോമ്പ് സമയത്തായാലും അല്ലാതെ വെൽക്കം ഡ്രിങ്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം പാലും ഒക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് അര ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി കസ്റ്റാർഡ് പൗഡർ വേണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ടയില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനലാണ്. നമ്മൾ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഏലക്കയുടെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് മാത്രം കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരുപാട് അങ്ങ് തിക്കായിട്ട് ആവശ്യമില്ല. ഇതേപോലെയാണ് വേണ്ടത്. ഇതിനി തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇതിലേക്ക് സബ്ജ സീഡ്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കുതിർക്കാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മാറ്റിവെക്കാം. ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് ഇത് സോക്കായിട്ട് കിട്ടും. ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു പകുതി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. തൊലി കളയണമെന്നില്ല. ഇതിനി ചെറുത് നീളം കുറച്ച് നീളത്തിൽ ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് പോയിട്ടുണ്ട്. ഇതിനി മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ചൂട് നന്നായിട്ട് പോയിട്ട് വേണം മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഒരുപാട് അങ്ങ് തിക്കായിട്ട് ആവരുത്. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിൾ ചേർക്കാം. നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ സബ്ജ സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്താൽ മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തത് ചേർക്കുന്നുണ്ട്. ആൽമണ്ട്സും കാഷ്യൂനട്ടും പിസ്തയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ നിന്നും കുറച്ചൊരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ഞാൻ റൂഹബ്സ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. കുറച്ചൊരു കളറും മാറിയിട്ട് ഒരു വേറൊരു ടേസ്റ്റിൽ തന്നെ കിട്ടും. ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലും കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. നോമ്പ് തുറക്കുന്ന സമയത്തും അല്ലാതെ വെൽക്കം ഡ്രിങ്കായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.